അരിടിക്കാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാ, തൊട്ടാ പൊള്ളുന്ന സബ്ജക്ട് എന്ന് പറയില്ലേ. നമുക്ക് മമ്മൂട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അവരവസ്ഥ കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോഴും വിളിച്ചു കാണാത്തോ ആൾക്കാരുണ്ട്. ഇപ്പൊ മമ്മൂക്കിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ മമ്മൂക്ക് അഭിനയിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാ. പക്ഷെ ആള് മമ്മൂട്ടി തകർത്തു, പ്രത്യേക ലെവലാണ് പടം. എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും വന്ന് കാണാൻ പറ്റി പടാ. അതായത് നമ്മൾ കണ്ടിരിക്കുന്നത് കാരണം വലിയൊരു കുടുംബം, വലിയ ഫാമിലി ഒന്നല്ല, ആ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിഷയം നമുക്ക് യഥാർത്ഥത്തിൽ കാണിച്ചു തരികയാണ്. ക്രിസ്മസും ന്യൂ ഇയറിനും മമ്മൂക്ക തന്നൊരു ഷിഫ്റ്റാണ് നമുക്ക് തകർത്തുണ്ട്. കണ്ടന്റ് പുതിയൊരു കണ്ടന്റ് നമ്മളിതുവരെ കാണാത്തൊരു സ്റ്റൈലിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു സസ്പെൻസ് ദുരൂഹതയായിട്ട് പോകുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് അതിൻ്റെ പഞ്ചോടുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിൽ ആ പടം കൊണ്ടുപോയിട്ടുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ ഒരു റോൾ എടുക്കുമെന്ന് ആരും വിചാരിക്കില്ല. അത്ര കണ്ടന്റ് വൈസ് ബ്രില്യൻ്റ് ആണ്. നായകൻ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സാണ് ഇതിൻ്റെ നായകന്മാർ. അത്ര നല്ല കിഡു സ്ക്രിപ്റ്റാണ്. അത് കൃത്യമായിട്ട് എലിവേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായൊരു ടോപ്പിക്കാണത്. അധികാരം സംസാരിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്ക്. അത് എഴുതി അഭിനയിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക്. പടം അടിപൊളിയാണ്. സബ്ജക്റ്റ് ഭയങ്കര സ്ട്രോങ് സബ്ജക്റ്റാണ്. അതിരി ആരെടുക്കാൻ മടിക്കുന്നൊരു സബ്ജക്റ്റാണ്. തൊട്ടാ പൊള്ളുന്ന സബ്ജക്റ്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. പടം മൊത്തത്തിൽ അടിപൊളി എടുത്തിട്ടുണ്ട്. സ്റ്റോറിയിലും സ്ക്രീൻ പ്ലേയിലും എൻഗേജിംഗ് ആണ്. ക്ലൈമാക്സ് അതിലൊരു പുതിയൊരു എൻഡിംഗ് ആണ് തന്നേക്കണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. ആ ഡയറക്ടർ ആളുടെ സ്ഥിരം ആള് ഒരു ഇങ്ങനത്തെ ഒരു ഫിലിം മേക്കറാണ്. വെറൈറ്റി സബ്ജക്ട് എടുത്ത് സിനിമ കാണുന്ന ഒരു ഫിലിം മേക്കറാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് പടം വരുന്നത്. നമുക്ക് മമ്മൂട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അതേപോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി എടുത്ത സിനിമയായിരിക്കാം അത്. അങ്ങനെയൊക്കെ ചിന്തി അവർക്കൊക്കെ അവർക്കൊക്കെ ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ അഭിമാനം തോന്നാം. ഒരിക്കലും ഫസ്റ്റ് വാച്ചുകളുടെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോഴും വിളിച്ചു കാണാത്തോ ആൾക്കാരുണ്ട്, അവർക്കൊന്നും സിനിമ ദേച്ചോളന്നില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്തതിൽ പ്രശംസിക്കാനുണ്ട്. ഫസ്റ്റ് വാച്ചാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമ നല്ലൊരു സിനിമ തന്നെയാണ്. സിനിമ നല്ലൊരു സിനിമ എന്ന് പറയുന്നത് മാത്രമല്ല, ഈ സിനിമ എടുക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ്, അതിനാണ് ഫസ്റ്റ് നമ്മളെല്ലാവരും ഒരു താങ്ക്സ് പറയേണ്ടത്. സിനിമ എന്താ വെച്ചാൽ അഭിനയിക്കാൻ കുറേ പേരുണ്ട്. ഇപ്പം മമ്മൂക്കിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ മമ്മൂക്ക് അഭിനയിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആൾ ചെയ്യാത്തൊരു റോളും പിന്നെ ഇതുപോലൊരു സിനിമ എടുക്കാനായിട്ടുള്ളൊരു എഫർട്ട്, ആളൊരു നടൻ എന്നുള്ളൊരുപരി ആളൊരു നിർമ്മാതാവും കൂടിയാണ് ഈ സിനിമയുടെ. ഈ സിനിമ ഇറങ്ങാനായിട്ടുള്ളൊരു ഒരു വലിയൊരു സംഭവം തന്നെയാണ്. സിനിമ ഒരു വിജയമായതിനുപരി ഈ സിനിമ ഒരു അറ്റംപ്റ്റാണ്. ആ അറ്റംപ്റ്റ് ഏറ്റെടുത്ത് അത് സക്സസ് ആവാന്ന് വെച്ചൊരു സംഭവം തന്നെയാണ്. പിന്നെ എല്ലാവരും അഭിനയത്തിൻ്റെ ഭാഗത്ത് നോക്കാൻ വെച്ചാൽ ജ്യോതിക മാമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു കുറച്ച് സീൻസൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക നല്ല പടമാണ്. മമ്മൂട്ടിയുടെ വേറിട്ട് അഭിനയം ആയിരിക്കും. നന്നായിട്ടുണ്ട്. സംഭവം ഫാമിലി തന്നെയാണ്, പക്ഷേ അതൊരു വെറൈറ്റി ഫാമിലി കഥയാണ്. നന്നായിട്ടുണ്ട്. കാതലെന്ന് സിനിമ കണ്ടിറങ്ങി, നല്ല സിനിമയാണ്, തീർച്ചയായിട്ടും കണ്ട സിനിമയാണ്. മമ്മൂക്കയുടെ വേറിട്ടൊരു കഥാപാത്രം, അതുപോലെ തന്നെ ഇതൊരു മലയാള സിനിമ വിപ്ലവമാണ്. ഒരു നായക നടനും ചെയ്യാൻ മടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ മമ്മൂക്കനെ സംബന്ധിച്ച് ക്യാരക്ടറിനോട് ഏത് ക്യാരക്ടറോട് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും തെളിയിച്ചു. അപ്പോൾ സിനിമയെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായിട്ടും വന്ന് കാണണം. അത്ര നല്ല സിനിമ, പ്രത്യേകിച്ച് കുടുംബങ്ങളായിട്ട് വന്ന് കാണണം. ഈ കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. ചിലരെ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരുടെ അവരവസ്ഥ കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. എന്തായാലും മനസ്സൊന്നും ഇടറാതെ കണ്ട് നനയാതെ നമുക്ക് ഈ തിയേറ്ററിൽ സിനിമ ഇറങ്ങാൻ പറ്റില്ല. എല്ലാവരും ജ്യോതിക നന്നായിട്ട് മമ്മൂക്ക ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ഓൾവേസ് സിനിമ തീർച്ചയായും മസ്റ്റ് വാച്ചാണ്. ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമ കാണാൻ കാതൽ.